ഓം ശ്രീ സായിരാം ഹരിഭായ് ബരോദ്കർ, പ്രശസ്ത സംഗീതജ്ഞ, രാജ്യം പത്മവിഭൂഷൺ നൽകി അവരെ ആദരിച്ചിട്ടുണ്ട്. ശ്രുതി പർത്തി ഭാവമാരെ ദർശിക്കാനും അനുഗ്രഹം നേടാനും കഴിഞ്ഞ ഭാഗ്യവതി കൂടിയായിരുന്നു ആ മഹതി. 1974 പാർലമെൻറ്റിൽ കച്ചേരിക്കായി അവർക്ക് പ്രത്യേക ക്ഷണം ഉണ്ടായി. അവർ സമ്മതിച്ചു. പക്ഷേ പരിപാടിയുടെ ഏതാനും ദിവസം മുമ്പ് ഭഗവാൻ ബാബ അവരെ പാടാനായി പ്രശാന്തി നിലയത്തിലേക്ക് ക്ഷണിച്ചു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ അവർ ഡൽഹി പരിപാടി ഒഴിവാക്കി. കൃത്യസമയത്ത് പർത്തിയിലെത്തി ദേവദേവ സന്നിധിയിൽ ഗംഭീരമായി അവർ പാടി. സ്വാമി അവരിൽ പ്രേമം വാരി കോരിച്ചൊരിഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞവർ പൂനെയിലേക്ക് മടങ്ങി. അവിടെ ചെന്നപ്പോൾ ഒരു രജിസ്റ്റേർഡ് കത്ത്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമോദനവും പ്രതിഫലമായി ഒരു ചെക്കുമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. കൃത്യസമയത്ത് അവിടെ വന്ന് അതിഗംഭീരമായി പാടിയതിനെ അഭിനന്ദിക്കുകൂടി അതിൽ ചെയ്തിരുന്നു. അവർ അന്തിച്ചുപോയി. ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് കരുതി ബന്ധപ്പെട്ടവർക്ക് കത്തെഴുതി ചെക്കും മടക്കി അയച്ചു. ഇതെല്ലാം കിട്ടിയപ്പോൾ കേന്ദ്രത്തിലുള്ളവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ അതെല്ലാം തിരിച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തു. ആലോചിക്കുക, ആര് ആർക്ക് വേണ്ടി അവിടെ പോയി പാടി. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം കൊടുത്തിട്ടുള്ളത് സായീശ്വരനാണ് എങ്കിൽ ആ സായീശ്വരന് നമ്മെ വിട്ടു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയല്ലേ ഈ സംഭവം. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.